യൂത്ത് കോൺഗ്രസ് തിന്നു മുടിച്ചതിന് തിരുവനന്തപുരം അണ്ണൻ തരും. അണ്ണനെ തിരക്കി പ്രസ് ക്ലബ് ക്യാൻറ്റീൻ ദിലീപ്. കഴിഞ്ഞ ദിവസം SFI കത്തിക്കുത്ത് സംഭവത്തെ തുടർന്നും PSCയിൽ നടന്ന തിരിമറിയെ മുൻനിർത്തിയും സെക്രട്ടേറിയറ്റിന് മുന്നിൽ വച്ച് നടന്ന യൂത്ത് കോൺഗ്രസ് സമരത്തിനിടെ നഷ്ടം സംഭവിച്ചത് തിരുവനന്തപുരം പ്രസ് ക്ലബിനടുത്തായി ക്യാൻറ്റീൻ നടത്തുന്ന ദിലീപിനാണ്. സമരത്തിനിടെ ദിലീപിന്റെ ക്യാൻറ്റീനിലെ പലഹാരങ്ങളാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ യഥേഷ്ടം അകത്താക്കിയത്. 120 മോദകം, 20 ഉഴുന്നുവട, 40 ചായ എന്നിവയാണ് യൂത്ത് കോൺഗ്രസ്സുകാർ ദിലീപിന്റെ കടയിൽ നിന്നും കൈയാളിയത്. കഴിച്ച ഭക്ഷണത്തിന് പൈസ ചോദിച്ച ദിലീപിനോട് അത് അണ്ണൻ തരും എന്നാണ് ഇവർ പറഞ്ഞത്. എന്നാൽ അണ്ണനെ ഇട്ട് കണ്ടു കിട്ടിയതുമില്ല, കാണാൻ ഇങ്ങോട്ട് വന്നതുമില്ല. ഇനിയും ക്യാൻറ്റീൻ തുറന്നു വച്ചാൽ കൂടുതൽ സാധനങ്ങൾ കൈമോശം വരുമെന്ന് മനസ്സിലാക്കിയ ദിലീപ് ചായ ഉണ്ടാക്കുന്ന സമോവർ ഉൾപ്പെടെ എടുത്തു മാറ്റി കടയ്ക്ക് ഷട്ടർ ഇടുകയും ചെയ്തു. ഇപ്പോൾ യൂത്തന്മാർ അകത്താക്കിയ ഭക്ഷണത്തിന്റെ പൈസ തരാതെ മുങ്ങിയ അണ്ണനെ തപ്പി നടക്കുകയാണ് ദിലീപ്. കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോലീസുമായി സംഹാരതാണ്ഡവമാടിയ യൂത്ത് കോൺഗ്രസുകാരുടെ ഊർജം എവിടെ നിന്ന് വന്നു എന്ന് അറിയണമെങ്കിൽ അതിനു മുമ്പ് പ്രസ് ക്ലബിന് മുന്നിലെ ക്യാൻറ്റീനിലെ നടത്തിപ്പുകാരൻ ദിലീപിന്റെ നഷ്ടം ഒന്ന് കേൾക്കുക തന്നെ വേണം. 120 മോദകം, 20 ഉഴുന്നുവട, 40 ചായ, അത്രയും സാധനം കൈപ്പിടിയിൽ നിന്ന് പോയപ്പോൾ തന്നെ ദിലീപിന്റെ കിളിപോയി. സമോവർ വരെ തൂക്കി അകത്താക്കി ഷട്ടർ ഇട്ട് ഓടി രക്ഷപ്പെട്ടു. കാരണം വേറൊന്നുമല്ല, അകത്താക്കിയതിന്റെ ചിക്കിലിയും കൊടുത്തില്ല. തുടക്കം ഇങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് മാർച്ചിന് മുന്നോടിയായി യൂത്തന്മാർ ഒത്തുചേർന്ന് പ്രസ് ക്ലബിനോട് ചേർന്നുള്ള ദിലീപിന്റെ ക്യാൻറ്റീനിന് മുന്നിലായിരുന്നു. പിന്നെ ക്യാൻറ്റീനിലെ അലമാരയ്ക്കുള്ളിലായിരുന്ന 2 കിലോ വരുന്ന 20 മോദകം ഉഴുന്നുവടയും എങ്ങോട്ട് പോയെന്നറിയില്ല. കഴിച്ചതിന്റെ കാശ് ചോദിച്ചപ്പോൾ അത് അണ്ണൻ തരുമെന്നായിരുന്നു യൂത്ത് കോങ്ങികളുടെ മറുപടി. അങ്ങനെ തിരുവനന്തപുരത്തെ അണ്ണനെ തപ്പിയ ദിലീപ് ഫലം നിരാശ മാത്രമായിരുന്നു. തിരിഞ്ഞു യൂത്തന്മാരെ നോക്കിയപ്പോൾ എല്ലാം വെള്ളക്കതറിട്ട് ഒന്നുപോലെ. പിന്നെ കണ്ട കാഴ്ച, അവകാശികളെ തേടിയപ്പോൾ മോദകവും വടയും ആകാശത്ത് കൈമാറി കളിക്കുന്നു. പിന്നെയും വന്നു ചായയും മോദകത്തിനും ഓർഡർ. ഇതോടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കേണ്ട യുദ്ധം ഇവിടെ നടക്കുമെന്ന് ഭയന്ന ദിലീപ് സമോവർ ചുമന്ന് അകത്താക്കി ഷട്ടറിട്ടു. ബഹളം ശമിച്ചപ്പോൾ ഊണുകാലമായി. പുറത്തേക്ക് നോക്കിയപ്പോൾ കടയ്ക്ക് മുന്നിൽ വീണ്ടും യൂത്തന്മാരുടെ നിര. ഇതോടെ ചോറ് നാളെ പഴഞ്ചോറാക്കിയാലും ഇവർക്ക് ചുമ്മാ കൊടുക്കില്ലെന്ന് പറഞ്ഞ് ദിലീപ് വീണ്ടും ഷട്ടറിട്ടു. ഇപ്പോൾ മോദകത്തിന്റെ കാശിനായി ദിലീപ് തിരുവനന്തപുരത്തെ അണ്ണനെ തപ്പിയാണ് നടക്കുന്നത്. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളുടെ ശ്രദ്ധയ്ക്ക് മതിൽ ചാടിക്കടന്ന പ്രവർത്തകയ്ക്ക് പൊന്നാട അണിയിച്ച് അഭിനന്ദനങ്ങൾ അർപ്പിക്കുമ്പോഴും വർദ്ധിത വീര്യം കാണിച്ച് സമരങ്ങൾ നടത്തി ആശുപത്രികളിലെത്തി ആശ്വസിപ്പിക്കുമ്പോഴും ഒന്നറിയണം, ഇത്തരത്തിൽ കബളിപ്പിക്കലുകൾ നടത്തുകയാണെങ്കിൽ തലസ്ഥാനത്തെ തന്നെ കടമുതലാളികൾ കണ്ടം വഴി ഓടേണ്ടി വരും. പാർട്ടികൾ വളരണം, നാട് വളരണം, എന്നാൽ പാവം സമരക്കാർക്ക് മതിയായ ആഹാരം നൽകണം. എന്നാൽ സ്വന്തം പൈസയില്ലെന്ന് മാത്രം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.